ഹലോ, ഗുഡ് മോർണിംഗ്. ഗോവയിൽ നിന്നാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു വീഡിയോ. റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ്. ഇവിടുന്ന് മോർണിംഗ് ടു നൈറ്റ് വരെയുള്ള ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ നിലവിലെ മഡ്ഗൗൺ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളുള്ളത്. അതുവരെ ട്രെയിൻ ഇറങ്ങുന്നത് വരെ ഉള്ളൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പകൽ വെളിച്ചത്തിലെ ഒരു ഗോവൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. പുലർച്ചെ 5 മണിയാണ് കേട്ടോ. എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ 2 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ ഉറങ്ങാൻ മണിക്കൂറിന് പെർ അവർ 15 ഒരു 6 മണി 6:30 ആയപ്പോഴത്തേന് നമ്മളെ ബസ് എത്തിയിട്ടുണ്ട്. 2 ബസ്സുകളിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. മൊത്തം 58 പേര് അടങ്ങുന്നൊരു ടീമാണ്. അപ്പോൾ 2 ബസ്സുകളായിട്ടാണ്. ഉറക്കൊന്നും വേണ്ട പോലെ കിട്ടിയിട്ടില്ല. കുറച്ച് ഉറങ്ങി, കുറച്ച് ഉണർന്ന്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ നേരം പുലർന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുവശമാണ്, സോറി മുൻവശമാണ് എൻട്രി ആണ് കേട്ടോ. ഇവിടെ ടാക്സിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ബസ് അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും അതിലേക്ക് പോകണം. ടോട്ടൽ 58 പേരാണ്. അതിൽ ഒരു ബസ്സും വലിയൊരു ട്രാവലറും പാടെയാണ്. 2 വണ്ടികളായിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷന് സാമ്യമുള്ളൊരു സ്ഥലം കൊച്ചിൻ എയർപോർട്ട്. കൊച്ചിൻ എയർപോർട്ടിൻ്റെ പുറകുവശം ഏകദേശം ഇതുപോലെ തന്നെയാണ്. ചെറിയൊരു ചാറ്റൽമയ കൂടി ഉണ്ട് കേട്ടോ. യാത്രയിൽ ഞങ്ങൾ ഒരുപാട് കാഴ്ചകൾ, നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാണുന്ന ഇതുപോലത്തെ വലിയ വലിയ പാലങ്ങൾ, റിവർ, അങ്ങനെ ഓരോ നല്ല കാഴ്ചകൾ മാക്സിമം പറ്റാവുന്നതൊക്കെ എടുത്തു. കാരണം നല്ല മഴയുണ്ട്. അതിനിടയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഗായ്സ്, ചായയുടെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ചായയുടെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് കലാങ്കൂട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മളൊക്കെ അവിടുത്തെ പോലെ തന്നെ, മാറ്റങ്ങൾ പറയാനൊന്നുമില്ല. അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നീലം ദ ഗ്രാൻഡ് ഹോട്ടൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളും, ഏതായാലും മഴയും കാര്യങ്ങളും ചെറുതായിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ചെക്കിങ് 12 മണിക്കാണ്. അപ്പോൾ അതുവരെ നമ്മൾ ഈ ഹോട്ടലിൽ കൂടി, നമുക്കൊരു ഹാള് തന്നിട്ടുണ്ട്, അവിടെയാണ് എല്ലാവരും. കുറെ ലിഫ്റ്റിലും ചെക്ക് ഇൻ ചെയ്ത് റൂമിൻ്റെ കീ ഒക്കെ കിട്ടുന്നില്ല. നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പോൾ അതുവരെ എല്ലാവരും ഒരു ഹാളിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെക്കിങ് കഴിഞ്ഞ് 3 പേര് വെച്ച് ഓരോ റൂമും കാര്യങ്ങളൊക്കെ തന്ന് നമ്മളിവിടെ റൂമും കാര്യങ്ങളും കിട്ടി. ഇനി ലഞ്ചുണ്ട്, അതിന് മുമ്പൊന്ന് ഫ്രഷ് ആവണം. ഇതൊരു 4-സ്റ്റാർ ഹോട്ടലാണ്. എല്ലാവിധ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അടിപൊളി, നല്ല വിശാലമായിട്ടുള്ള ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഇനി രാത്രിയോ ഏർലി മോർണിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങണം. ഇപ്പോൾ ഏതായാലും കുറച്ച് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ റെഡിയാണ്. ഫുഡ് റെഡിയായി ഫുഡ് പോയി കഴിക്കണം. അതുവരെ എല്ലാ ലീഡേഴ്സും ഇവിടെ ട്രെയിനിങ്ങിന് വേണ്ടി റെഡിയായി. കറക്റ്റ് 1:30-2 മണിൻ്റെ ഉള്ളിൽ ഫുഡ്, കാരണം 2:30 ആകുമ്പോൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഫുഡ് കഴിക്കൽ കഴിയണം. അപ്പോൾ ഗേറ്റ് ഓപ്പണായി. എന്താ പറയുക, ഒന്നും പറയാനല്ല, വമ്പം ഫുഡാണ്. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മീറ്റിംഗ് ഹാളൊക്കെ എത്തി. മീറ്റിംഗ് ഹാൾ ഇവിടെ സെറ്റാണ്. ആരും വന്ന് തുടങ്ങിയിട്ടില്ല. ഫുഡ് കഴിച്ചേക്കുന്നത് ഇവിടെ നേരെയാണ് പോകുന്നതാണ്. ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ റൂമിൽ വന്ന് വീണ്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഈവനിങ് ഒരു 6:30 ആയപ്പോൾ വീണ്ടും ഞങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ചായയും കഴിഞ്ഞിട്ടാണ് ഡ്രസ്സ് മാറ്റി പോകുന്നത് കേട്ടോ. അപ്പോൾ ഹോട്ടലിൽ രാത്രിയുള്ളൊരു വ്യൂ, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മളെ മലയാളികളല്ലാത്തന്നെ ഒരുപാട് ലീഡേഴ്സ് ഇവിടെ മറ്റു നാട്ടിൽ നിന്നൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരുണ്ട് ഇവിടെ. ട്രെയിനിങ്ങിന് വന്നവരല്ലാത്തന്നെ ഇതൊരു 4-സ്റ്റാർ ഹോട്ടലാണ്. അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളും വലിയൊരു ഹോട്ടൽ തന്നെയാണ്, ഗ്രാൻഡ് ഹോട്ടലാണ്. അപ്പോൾ അതിൽ ടൂറിസ്റ്റുകളും വന്ന് പോകുന്നവരൊക്കെ ആയിട്ട് ആളുകൾ, ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒക്കെ ഒന്നിവിടെ കൂടിയിരുന്ന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്തേക്കിന്. ഡിന്നർ കഴിക്കാനായി 8:30 ആയപ്പോൾ ഡിന്നർ കഴിക്കാൻ കയറി. ഡിന്നർ കഴിക്കുന്ന വീഡിയോസും ഇതിൽ ഇട്ടിട്ടില്ല. ഡിന്നർ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് ഇവിടെ വീണ്ടും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ബീച്ചിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ പെട്ടെന്ന് കൂടണമെന്നൊരു പ്രകൃതമല്ല ഗോവയിൽ നിന്ന് തോന്നുന്നു. കാരണം രാത്രി ഒക്കെ പുറത്തായി
പുറത്തേക്ക് ഇറങ്ങി ഓണാവുന്നൊരു കാഴ്ചയാണ് റോട്ടിലൂടെ ഒക്കെ കാണുന്നത്. ഏതായാലും ഞങ്ങളും പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. ഒരുപാട് പേര് കുറേ ലീഡേഴ്സ് ബീച്ചിലേക്ക് പോയിട്ടുണ്ട്, ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളും അങ്ങനെ ബീവറേജ് അല്ലെങ്കിൽ പിന്നെ വൈൻ ഷോപ്പ്, അതുപോലെ ടാറ്റു, പിന്നെ ഈ നൈറ്റ് ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് അങ്ങനത്തെ ഒരു ഏരിയ എന്ന് തന്നെ പറയാം. ഇവിടെ ബീച്ചിലേക്കുള്ള ബോർഡൊക്കെ കാണിച്ചിട്ടുണ്ട്, കലാങ്കോട്ട് ബീച്ച്. ഏതായാലും ബീച്ചിലേക്ക് നമ്മൾ എത്തിയില്ല. ബീച്ചിലേക്ക് പോകുന്നതിനിടയ്ക്ക് നല്ല മഴ ചെയ്തു. ഞങ്ങൾ ഒപ്പമുള്ളവരൊക്കെ തിരിച്ചു പോകുന്നു, അപ്പോൾ ഞങ്ങളും തിരിച്ചു പോരുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പെട്ടിക്കടകളെ പോലെയാണ് ഇവിടുത്തെ ബീവറേജും കാര്യങ്ങളൊക്കെ, വൈൻ ഷോപ്പൊക്കെ. ഏതായാലും ബീച്ചിലെ ബീച്ചിൻ്റെ ഒരു പകൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തിട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.